നമസ്കാരം. കെ എം മാണി അഴിമതിക്കാരനാണെന്ന സർക്കാർ സത്യവാങ്മൂലത്തെ കുറിച്ച് ഇതുവരെയും എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പ്രതികരിച്ചിട്ടില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയം ഇന്ന് ചേർന്നിരിക്കുന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. കെ എം മാണി അഴിമതിക്കാരനെന്ന് സുപ്രീം കോടതിയിൽ നിലപാടെടുത്ത സംസ്ഥാന സർക്കാരിനെതിരെ കേരള കോൺഗ്രസ് എം ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകനോട് അടിയന്തരമായി വിശദീകരണം തേടണമെന്നാണ് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞ അഭിഭാഷകനെയാണ് പാർട്ടി പഴിചാരുന്നതെങ്കിലും എൽ ഡി എഫിനോടും സംസ്ഥാന സർക്കാരിനോടും ജോസ് കെ മാണി കടുത്ത പ്രതിഷേധം തന്നെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. കെ എം മാണിക്കെതിരായ നിലപാട് തിരുത്തണമെന്നാണ് ആവശ്യം. കെ എം മാണിക്കെതിരെ ഇടതുമുന്നണി സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് ജോസ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയപ്പോൾ യു ഡി എഫ് നേതാക്കൾ പരിഹസിച്ചിരുന്നത്. ഇപ്പോഴത്തെ സർക്കാർ നിലപാടിനെ യു ഡി എഫ് വീണ്ടും ഇപ്പോൾ ആയുധമാക്കിയിരിക്കുകയാണ്. കെ എം മാണിയെ അപമാനിച്ച ഇടതുമുന്നണിയിൽ തുടരണോ എന്ന് കേരള കോൺഗ്രസ് തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു പുറമെ നിരവധി സംഭവങ്ങളും ഇത്തരത്തിൽ കെ എം മാണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും സി പി എമ്മിന് ഇതൊരു തലവേദനയായി തന്നെ മാറും. കെ എം മാണിക്കും ഗൗരിയമ്മയ്ക്കും ബാലകൃഷ്ണ പിള്ളയ്ക്കും ലഭിച്ച മരണാനന്തര ബഹുമതി സംസ്ഥാന സർക്കാർ കേരള കോൺഗ്രസ് നേതാവായ സി എഫ് തോമസിന് എന്തുകൊണ്ട് നൽകാത്തതെന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. സീനിയർ നേതാവായിരുന്ന സി എഫ് തോമസിന് അദ്ദേഹം ദീർഘകാലം പ്രതിനിധീകരിച്ചിരുന്ന ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ അർഹമായ സ്മാരകം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത്. കെ എം മാണിക്ക് പാലായിൽ 5 കോടിയും ബാലകൃഷ്ണപിള്ളയ്ക്കും ഗൗരിയമ്മയ്ക്കും കൊട്ടാരക്കരയിലും ചേർത്തലയിലുമായി 2 കോടി രൂപയുമാണ് കഴിഞ്ഞ 2 ബജറ്റുകളിലായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സഭയിൽ കൂടി അംഗമായിരുന്ന സി എഫ് തോമസിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാത്തതിലാണ് കേരള കോൺഗ്രസിൽ അമർഷം പുകയുന്നത്. കെ എം മാണിയുടെ വിശ്വസ്തനായിരുന്ന തോമസിന് സ്മാരകം പണിയാൻ സർക്കാർ പണം അനുവദിക്കാത്തതിൽ ജോസ് വിഭാഗത്തിലെ ചില നേതാക്കൾക്കിടയിലും അമർഷമുണ്ട്. സി എഫ് തോമസിന് സ്മാരകത്തിനായി പണം ആവശ്യപ്പെട്ടിരുന്നതായി നേതാക്കൾ പറയുന്നു. എന്നാൽ അനുകൂലമായ ഒരു സമീപനമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. 40 വർഷക്കാലം നിയമസഭയിൽ അംഗമായിരുന്ന സി എഫ് തോമസിനെ സംസ്ഥാന സർക്കാർ മറന്നതായി നേതാക്കൾ പറയുന്നു. ഇക്കാര്യത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിനും കടുത്ത അമർഷമുള്ളതായാണ് സൂചന. എന്തായാലും കെ എം മാണി വിഷയം കനത്തു തന്നെ പുകയുന്നുണ്ട് സി പി എമ്മിൽ. വെബ് ഡെസ്ക് തത്വമീനുസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.